നിർത്താ, ഒരു ശബ്ദവും വേണ്ട. എന്താ ബിൽദേവി നടക്കുന്നേ? എടി, ഇത് കല്യാണത്തിന്റെ ബാൻഡാ. അതായത് എന്റെ കല്യാണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ ബാൻഡ് സെറ്റ് വായിക്കണം, അതെനിക്ക് നിർബന്ധം. നീ എന്ത് പറയണു? അതിനുള്ള ഒരു ചെറിയ പ്രാക്ടീസിംഗ്. അതിരിക്കട്ടെ, ഇപ്പം ആരുടെ കല്യാണം നീ നടത്താൻ പോകുന്നേ? എടി, നമ്മുടെ കല്യാണക്കാരല്ലേ. ബൽദേവ്, നീ ഇപ്പം എന്റെ കൂടെ ഒന്ന് വന്നേ, വളരെ സീരിയസ്. അതെ, എങ്ങോട്ടാ? നിനക്ക് ചേരുന്ന ഒരു സ്ഥലത്തേക്ക്, ഭ്രാന്താശുപത്രിയിലേക്ക്. നിന്നെ ഇപ്പൊ തന്നെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യും. നിനക്ക് ഭ്രാന്ത് മുറ്റിയിരിക്ക. ബൽദേവേ, വന്നേ നിക്ക് വീരാ. പിന്നെ നീ എന്നെ ഇങ്ങനെ കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവാണെങ്കിലേ ഞാൻ ഭ്രാന്താശുപത്രിയിലേക്കല്ല, നരകത്തിലേക്ക് വരെ വരാട്ടാ. അല്ല, അതൊക്കെ പോട്ടെ, ഞാനിവിടെ എന്ത് ഭ്രാന്ത് കാണിച്ചെന്നാ നീ പറയുന്നത്? ഞാനിവിടെ എത്ര ബുദ്ധിപൂർവ്വ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകണമെന്ന് അറിയോ? ഇതൊക്കെ ഇപ്പോഴും ചെയ്തു വെക്കുന്നതല്ലേ നല്ലത്? അതെ വീര, നിനക്കറിയാൻ പാടില്ല കേട്ടാ, ഇത് നമ്മുടെ കല്യാണമല്ലേ. അപ്പൊ കുറച്ച് ഫാഷനൊക്കെ ഉണ്ടാവണ്ടേ വീര? ഒരു വിധത്തിലുള്ള കുറവ് ഉണ്ടാവരുത്. അതെ വീര, മണവാട്ടി ഇവിടെ ഉണ്ട്, ബാൻഡ് മേളക്കാരും ഇവിടെ ഉണ്ട് കേട്ടാ. നമുക്കൊരു കർമ്മിയെ കൂടി അങ്ങ് വിളിച്ചാലോ? കല്യാണം ഇപ്പൊ തന്നെ അങ്ങ് നടത്തിക്കളയാന്നേ. വേണ്ട, മണ്ടത്തരം വിളിച്ചു പറയരുത്. നീ ആ ബാൻഡ് മേളക്കാരെ തന്നെ കല്യാണം കഴിച്ചാ മതി. എന്നെ കല്യാണം കഴിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട കേട്ടോ. അത് സ്വപ്നം കണ്ടതൊക്കെ പണ്ടായിരുന്നില്ലേ, ഇപ്പൊ നമ്മുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പുറപ്പാടിലല്ലേ ഞാൻ. അത് വീര, നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഇപ്പൊ നീ മനസ്സിലാക്കിയല്ലോ. പിന്നെ ഒരു തടസ്സം എന്തിനാണെന്നേ, ചുമ്മാ അഭിനയിച്ച് സമയം കളയാത്ത കാര്യത്തിലേക്ക് കടന്നൂടെ. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതാണെന്ന് പറയടി. ജീവിതകാലം മുഴുവൻ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കും നീ കരുതണ്ട കേട്ടോടാ. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ കൂടുതൽ വിളച്ചിലെടുത്താലേ ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും കാര്യം പറയൂട്ടാ. സത്യമായിട്ടും പറയും, അവര് നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുകയും ചെയ്യുവേ. നിനക്ക് വല്ല വിവരമുണ്ടോ ബൽദേവേ, കല്യാണം വെച്ച എന്താന്നാ നീ വിചാരിച്ചേ? അത് എത്ര വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് അറിയോ? ഇതൊന്നൊരു കുട്ടിക്കളിയല്ല ബൽദേവേ. ഒരു കല്യാണം കഴിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ ബൽദേവേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പെൺകുട്ടി നിന്നെ കല്യാണം കഴിക്കാനും മാത്രം എന്ത് പ്രത്യേകത നിന്നിലുള്ളത്? എനിക്കെന്താ കുറവുള്ളത് പറ? നിന്റെ കണ്ണിൽ എന്താ തിമിരം ബാധിച്ചണ്ട? വെളുത്ത് സുന്ദരനായ ഉശിരുള്ള ഈ പുരുഷനെ നീ കാണുന്നില്ലെന്നാ വർത്താനം പറയുന്നത്? നീ എന്റെ മസിൽ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇതുപോലത്തെ ഒരു മസിൽ ഉണ്ടാവില്ലടി. നീ എന്റെ പെൺകുട്ടിയോട് ഗുസ്തിക്ക് പോവാൻ പോവാ? പെൺകുട്ടികളുടെ ഇഷ്ടം ഇതൊന്നും അല്ലടാ. പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്താണെങ്കിലും അത് ഈ ബൽദേവനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അത് ശരി, ഇതൊക്കെ അത്ര എളുപ്പമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ. ശരി, എന്നാ ഞാനിപ്പോഴേ ഒരു നല്ല ഭർത്താവ് ആവാനുള്ള മൂന്ന് ഗുണങ്ങൾ നിന്നിൽ പരീക്ഷിക്കാൻ പോവാ. നീ ഈ വെല്ലുവിളിയിൽ പാസ് ആവുകയാണെങ്കിൽ ബൈ ഗോഡ് നീ എന്നെ പെണ്ണു കാണാൻ വീട്ടിലേക്ക് വന്നേക്ക്. ഓക്കെ, അത്രോളാ ഇവള് പറഞ്ഞു കേട്ടില്ലടാ. ആയിക്കോട്ടെ, ഈ പുലിക്കുട്ടം വെല്ലുവിളികളെ പേടിക്കാറെന്ന് കേട്ടിട്ടില്ലേ, അതെന്തായാലും ഞാനത് ചെയ്ത് കാണിക്കും. എന്താ നിന്റെ മൂന്ന് വെല്ലുവിളികൾ? അതേ, അത്രക്ക് എളുപ്പമുള്ള കാര്യമല്ല. ഓരോന്നായിട്ട് ഞാൻ പറയാം. നീ എന്റെ ആദ്യത്തെ പരീക്ഷ ഒന്ന് ജയിച്ചു കാണിക്ക. പെൺകുട്ടികൾക്ക് അവളെ ഒത്തിരി ചിരിപ്പിക്കുന്ന ആണുങ്ങളെയാണ് ഇഷ്ടം. അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തണം. അവരുടെ കണ്ണീരെല്ലാം പുഞ്ചിരിയാക്കി മാറ്റാൻ കഴിയണം. പെൺകുട്ടികളെ സന്തോഷിപ്പിക്കാൻ അറിയണം, മനസ്സിലായോ? ഇതാണോ വലിയ ആനക്കാരി എന്ന് പറഞ്ഞ? അതെ, നീ വലിയ വിഷമത്തിലാണെങ്കിലേ ഞാൻ വന്ന് നിന്നെ ഇക്കിളിയാക്കിക്കോളാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ചിരി അടക്കാൻ കഴിയില്ല. അങ്ങനെ ചിരിപ്പിക്കുന്ന കാര്യല്ലടാ, മനസ്സിനകത്തുനിന്ന് സന്തോഷം വരണം, അതിലാ മിടുക്കണിക്കണ്ട. ഇതിനെയാണ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, എന്താ സെൻസ് ഓഫ് കുമാർ? അതെന്തോ അടി, അതൊരു കഴിവാടാ. അതുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും എപ്പ വേണമെങ്കിലും എവിടെ വെച്ചാണെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിയും. എന്താന്നറിയോ, നിനക്കില്ലാത്തൊരു സ്വഭാവം അത്. നിനക്ക് ഈ ലോകത്ത് എല്ലാരും കരയിപ്പിക്കാനേ കഴിയൂ, കൊറേ ശല്യം ചെയ്യാനും. ഓ മതിയാക്കടി, എനിക്കത് മനസ്സിലായിട്ടാ. ഞാനത് ചെയ്ത് കാണിച്ചാ പോലെ നിനക്ക്. നീ നോക്കിക്കോ വീര, ഇത് എത്ര എളുപ്പമുള്ള കഴിവാന്നറിയോ നിനക്ക്. ദൈവം എനിക്കിത് ആർക്കൊരു തന്നിട്ടുണ്ടെന്നേ. ആ നമുക്ക് കാണാലോ. കാണാന്നേ. എന്നാ ശരി വീര, ഞാൻ നിനക്ക് കാണിച്ചു തരാട്ടാ എന്റെ മനസ്സിനുള്ള സെൻസ് ഓഫ് കുമാറിന്റെ വലിയൊരു കൂമ്പാരം തന്നെ ഉണ്ട് മോളെ. നിന്നെ ഞാൻ ചിരിപ്പിക്കോടി, നിന്നെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് നിന്നെ അങ്ങ് കൊല്ലാൻ പോവാ. നീ കണ്ട, ചിരിച്ച് ചിരിച്ച് നീ മണ്ണ് കപ്പൂട്ടാ. ആ
എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് മനസ്സില്ലാ മനസ്സോടെ നീ എൻ്റെ കൂടെ വരേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കോളാം. നിനക്കിവിടെ നിൽക്കണമെങ്കിൽ നീ ഇവിടെ നിന്നോ. എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ തുണികളൊന്നും മടക്കി വെക്കില്ലായിരുന്നു. നന്നായി വരും മോനെ, റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സൂക്ഷിച്ചു പോയിട്ട് വരണേ. ഭഗവതി നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. അവിടെ എത്തിയ ഉടനെ ഫോൺ ചെയ്യണേ. എന്നാ ശരിയമ്മ, വലിയ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. തടിച്ചു വല്യമ്മേ, അമ്മേ, ഞാനെന്നാ ഗുഞ്ചിനെടുത്തെയും രൺവീരേട്ടനെയും ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടിട്ട് വന്നോട്ടെ. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ രൺവീരേട്ടാ. ഈ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. വിശ്വാസത്തോടെയാ എന്റെ രൺവീരേട്ടനെയും ഗുഞ്ചനെടുത്തെയും അവിടുത്തെ ദർശനത്തിനായി അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. എന്തെങ്കിലും അത്ഭുതം കാണിക്കണം, എന്റെ പ്രാർത്ഥന അത് മാത്രം. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീർന്നു കിട്ടണം. എന്റെ രൺവീരേട്ടന്റെ ജീവിതം സ്നേഹവും സന്തോഷവും കൊണ്ട് നിറയണം. എത്രയാന്ന് വെച്ചാ ഉറക്കം തൂങ്ങുന്ന ആളുടെ തല ഇങ്ങനെ മാറ്റി മാറ്റി വെക്ക. ഓരപ്പാ ഓരപ്പാ ഓരപ്പാ.
വീര, അത് വേണ്ട മോളെ. ആ പൂമാലകളൊക്കെ ഒത്തിരി പഴയതാ. അവിടെ അകത്തൊരു പെട്ടിയിൽ അലങ്കാരത്തിനുള്ള പുതിയ സാധനങ്ങളുണ്ട്. ചന്തയിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാ. അത് തൂക്കിയിട്ടാ നല്ല ചന്തമായിരിക്കും. വേണ്ടമ്മേ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ പൂമാലകൾ അമ്മ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ. ചെറുപ്പത്തിലെ ഒരു വസന്ത പഞ്ചമി നാളിൽ അമ്മ തന്നെയാ ഇത് ഇവിടെ തൂക്കിയിട്ടത്. ഒത്തിരി സന്തോഷമുണ്ടായിരുന്നൊരു വസന്ത പഞ്ചമിയായിരുന്നു അത്. അമ്മേ, ഈ പൂമാലയിൽ ഞാൻ നമ്മുടെ വീട്ടിലെ നല്ല ഓർമ്മകൾ കാണുന്നുണ്ട്. അത് മാത്രല്ല, ഇത് അമ്മ തന്നെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയതാ. അതുകൊണ്ട് തന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാളും എത്രയോ വിലപിടിപ്പുള്ളതാണ്. എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. നമുക്ക് ഇത് തന്നെ അങ്ങ് തൂക്കിയിടാം. വീര, പിന്നെ വസന്ത പഞ്ചമിക്ക് മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കാറുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, ചന്തയിൽ ചെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ എടുത്തോ. വേണ്ടമ്മേ, ഇന്ന് ഞാൻ വാങ്ങുന്നില്ല. അതെന്താ വീര? എന്താന്നോ അമ്മേ, ഈ തുണികള് തിരഞ്ഞെടുക്കുന്ന കാര്യത്തില് എന്റെ ചോയ്സ് അത്രയ്ക്ക് നന്നാവാറില്ല. അതുകൊണ്ടാ, അമ്മ തന്നെ എനിക്ക് പുതിയത് വാങ്ങിച്ചു തന്നാ മതി. അമ്മ എന്ത് വാങ്ങിത്തന്നാലും അതെനിക്ക് ഒത്തിരി ഇഷ്ടാവും. എന്റെ ഈ വഴിക്ക്. അതേ വീര, വസന്ത പഞ്ചമി ആഘോഷത്തിന് ഞങ്ങൾ ഒരു ഡാൻസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. നീയും ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ഞങ്ങൾ അതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ പോവാ. നീയും കൂടി വാ, എന്നാലേ ഒരു രസമുള്ളു. ആക്ച്വലി എന്താണെന്നോ, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഡാൻസും അറിയില്ല. അതൊന്നും സാരമില്ല, നീ ചെല്ലേ, ഇതിലൊക്കെ പങ്കെടുക്കണം മോളെ. നീ ഒരു പഞ്ചാബി പെൺകുട്ടിയല്ലേ, നൃത്തം നമ്മുടെ ചോരയിൽ അലിഞ്ഞിട്ടുള്ളതാ. ഇന്നൊരു നല്ല തുടക്കം തന്നെ ആവട്ടെ. വസന്ത പഞ്ചമിയല്ലേ, നൃത്തം ചെയ്യുന്നത് ഒരു പ്രത്യേക സുഖാ മോളെ. നീ ചെന്ന് അതിലൊക്കെ പങ്കെടുക്ക്. എന്നാ ശരി, ഞാനും വരാം. ശരി, വാ പോകാം. ശരി അമ്മേ. ഇത് നിന്റെ ഭാര്യയാണോ? നല്ല സുന്ദരി കുട്ടിയാണല്ലോ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളല്ലേ. അതെ. നിന്റെ ഭാര്യയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. നിന്റെ തോളിൽ തലചായ്ച്ചു കിടക്കുമ്പോ അവളെല്ലാം മറന്ന് ഉറങ്ങുന്ന കണ്ടോ? അവൾ അറിയാതെ തന്നെ അവളുടെ മുഖത്തൊരു പുഞ്ചിരിയും വരുന്നുണ്ട്. അതെ മോനെ, ദേ അവിടെ വായ അല്പം തുറന്നിരിക്കുന്നു, അതൊന്ന് അടച്ചു വയ്ക്ക്. ഇങ്ങനെ വാ തുറന്നുറങ്ങുന്നത് നല്ലതല്ല. Bye.
നീ എന്തിനാ ആടുന്നത്? അനങ്ങാതെ നിന്നോളം. ഇനി എത്ര നേരം എടുക്കും അളിയ? ഒന്ന് വേഗമാട്ടെ. ചേട ഒന്ന് നിക്കട. വീരയോട് പറയാൻ പറ്റിയ നല്ല ഫലിതങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. ഓ, അവൾ എന്താ എന്നോട് പറഞ്ഞെന്നറിയാ? സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഭാര്യയെ പൊട്ടിച്ചിരിപ്പിക്കുവാൻ അറിയുന്നവനാണ് അത്രയും നല്ല ഭർത്താവെന്ന്. അതുകൊണ്ട് എനിക്ക് എന്റെ സെന്റ് ഓഫ് കുമാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം അവൾക്ക്. അവളതെല്ലാം കേട്ട് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കണം കേൾക്കണം എനിക്ക്. പക്ഷെ അത് അത്ര എളുപ്പമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങളെ ഒറ്റക്കാലി നിർത്തി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത്രയും കഷ്ടപ്പെടുമ്പോ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുകയാണെങ്കിണ്ടല്ലോ. വീരെ ചിരിപ്പിക്കാൻ എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാര്യം പിടികിട്ടല്ലോ മക്കളെ എന്നൊരു തമാശ കേട്ടോളിയ. പപ്പു അപ്പുവിനെ പാതിരാത്രിയിൽ വിളിച്ചുണർത്തിയിട്ട് അപ്പു അപ്പു എണീക്കിടാന്ന് പറഞ്ഞു. വീടിടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോണ് ഭൂകമ്പം വരികയാണെന്നും പറഞ്ഞു. അപ്പു അപ്പു ഉറക്കത്തിൽ വിളിച്ചു പറയാ, വേഗം നീ കിടന്ന് ഉറങ്ങിക്കോ, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാ ഉടമസ്ഥനല്ലേ നഷ്ടമെന്ന്. നമ്മള് വാടകയ്ക്കല്ലേ താമസിക്കണേ. എന്തോ നാടാ ഇത്? നിങ്ങളെന്തോ ഉറക്കത്തിരിക്കാതെ? അത് ഞങ്ങളല്ലേ ഇപ്പൊ ചിരിച്ചതാളിയാ. അത് കുഴപ്പമില്ല, ഒരു കാര്യാ, ഞാൻ ഒന്നുകൂടി വായിക്കാം. മുളക് നന്നായി കടിച്ചോണ്ട് നിന്നോ, നീ ഒറ്റക്കാലിൽ തന്നെ നിന്നോണേ. നിന്നെ ചിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷെ നിന്റെ കാലില് ഉളുക്ക് മാറ്റി തരാൻ എനിക്ക് കഴിഞ്ഞല്ല. ഏ കണ്ടല്ല, നിന്റെ വേദനകൾ മാറ്റിത്തരാൻ എനിക്ക് മാത്രമേ പറ്റൂ. ശ്രദ്ധിച്ചു കേട്ടോ, പണ്ടൊരിക്കല് എന്ത് കേട്ടിട്ടാണ്? ഞാൻ ഈ തമാശ വായിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ചിരി വന്നോ? എന്റെ പൊന്നു ബൽദേവേ, നീ തെരഞ്ഞെടുക്കുന്ന ഫലിതം ഏതായാലും നന്നായിരിക്കും, അതുകൊണ്ടല്ലേ ഞങ്ങൾ ചിരിച്ചത്. അതാണ് അളിയം പറഞ്ഞതാ ശരി. ബൽദേവേ, നിന്റെ തമാശ കേട്ട് കഴിഞ്ഞാ അപ്പൊ സർവ്വ സങ്കടങ്ങളും മറന്നുകൂടാ. എന്നാ ഫലിതവാളിയ, സൂപ്പർ സൂപ്പർ സൂപ്പർ. നിങ്ങളെ രണ്ടെണ്ണത്തിനെ ഉണ്ടല്ലോ തല കീഴായിട്ട് കെട്ടിത്തൂക്കിടണം. നല്ല സൂത്രങ്ങൾ പറഞ്ഞു തരാനോ അറിയില്ല, വിഷമം വരുമ്പോ ചിരിക്കാനോ അറിഞ്ഞൂടല്ലോ. എപ്പ നോക്കിയാലും അളിയാ പുളിയാന്ന് പറഞ്ഞ് പുറകെ നടന്നോളൂ. എന്താ എന്തിനാ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നത്? അത് മനസ്സിലായില്ലേ, രണ്ടുപേരുടെ അവസ്ഥ കണ്ട് ചിരിച്ചു പോയതാ. രണ്ടുപേരും കരയുന്ന അവസ്ഥയിലായി, എന്നിട്ട് തമാശ പറഞ്ഞ് കേൾപ്പിക്കുകയാണോ? അത് കേട്ടിട്ട് ഇവര് കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിക്കുക. അത് ശരി, അപ്പൊ നിനക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ലല്ലേ. എടാ, ഇവന്റെ കടയും കച്ചവടമൊക്കെ ഇപ്പൊ തന്നെ അവസാനിപ്പിക്കണം. അളിയ, ബാലൻസ് മുളക് മൊത്തം ഇവനെ കൊണ്ട് അങ്ങോട്ട് തീരിക്കാം നമുക്ക്. അവന്റെ ഒരു അത് മോനെ, ഈ കട നിങ്ങളുടെയല്ലേ, പാലും നിങ്ങളുടെയാ, അപ്പൊ പിന്നെ ഈ ചിരി നിങ്ങളുടെ തന്നെയല്ലേ. മോഹന്റെ തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. അയാള് ചിരിച്ച്, അയാളുടെ കട നമ്മൾ ഇപ്പൊ തന്നെ അടപ്പിക്കുമെന്ന് പറഞ്ഞിട്ടും അയാള് ചിരിച്ചില്ലടാ. അപ്പൊ വീരയും ചിരിക്കുന്നു ഉറപ്പായി. അപ്പു അപ്പുവിനെ രാത്രിയിൽ വിളിച്ചുണർത്തി. അപ്പു എഴുന്നേൽക്ക്, ഭൂകമ്പം വരുന്നുണ്ട്, വീട് കുലുങ്ങുകയാണെന്നും പറഞ്ഞു. അപ്പോ അപ്പു ഉറക്കത്തിനിടയിൽ എന്താണ് പറഞ്ഞത്? ഒന്ന് വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കടാ, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഉടമസ്ഥനല്ലേ നഷ്ടമെന്ന്. നമ്മൾ അതിന് വാടകയ്ക്ക് താമസിക്കുന്നവരല്ലേ. നിന്നെ ചിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷെ നിന്റെ കാലില് ഉളുക്ക് മാറ്റി തരാൻ എനിക്ക് കഴിഞ്ഞല്ല. ഏ കണ്ടല്ല, നിന്റെ വേദനകൾ മാറ്റിത്തരാൻ എനിക്ക് മാത്രമേ പറ്റൂ. ഓ എന്റെ വീരാ, ഞാനിപ്പോ എത്ര നല്ല ഫലിതമാണ് പറഞ്ഞു കേൾപ്പിച്ചത്. ആ നീ എന്താ ചിരിക്കാത്തത്? നിർത്തണം, ചിരി നിർത്തണം.
ബൽദേവേ, നിനക്ക് കുറച്ചേ വട്ടുള്ളൂന്നാ ഞാൻ ഇത്രയും നാളും കരുതിയത്. പക്ഷെ നീ ഒരു മുഴു വട്ടനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. മണ്ട ശിരോമണി, വേദനക്കാരൻ എന്റെ ജീവൻ പോവാ. ആ സമയത്ത് നിനക്ക് ബലിതം പറയണല്ലേ. നിനക്ക് വല്ലാത്തൊരു സ്വഭാവമാണ് കേട്ടാ. നിന്റെ വേദന മാറുന്ന വരെ ഞാൻ നോക്കിയിരുന്ന നിന്റെ വിഷമത്തിൽ ഞാൻ എങ്ങനെയാണ് വീര നിന്നെ ചിരിപ്പിക്കുന്നത്? എന്തൊരു കഷ്ട. അല്ല, അതിനുശേഷം ഞാൻ നിന്നെ ചിരിപ്പിക്കുന്നോണ്ട് യാതൊരു പ്രയോജനം ഇല്ലെന്നേ. അപ്പോഴേക്കും എന്റെ സ്റ്റാൻഡ് ഓഫ് കുമാർ വെറുതെ ആയി പോയെന്ന് വരും വീര. ബൽദേവ, നീ ഇപ്പൊ ഇവിടുന്ന് പോകുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഈയടി മണ്ടി പെന്നെ, നീ എന്നെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാ പിന്നെ നിനക്ക് ആരാടി ഉള്ളത്? എന്നാ ശരി, എല്ലാം അങ്ങ് മറന്നേക്ക്. ഒരു കാര്യം ചോദിച്ചോ, നിന്റെ വേദന കുറഞ്ഞാ? കുറഞ്ഞില്ല, നീ വന്നത് കൊണ്ട് ഒരുപാട് കൂടുതലായിരിക്കേടാ. ഒന്ന് പോയി തരുന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പോവില്ല, ഇവിടുന്ന് ഒന്ന് അനങ്ങ് പോലും ചെയ്യില്ല. നിന്റെ വേദന എന്താടി എന്റെ വാലാണോ? ഞാനിവിടുന്ന് എഴുന്നേറ്റ് പോയ ഉടനെ അതങ്ങ് മാറി തരാനായിട്ട്? എന്റെ അവസ്ഥ കാണുമ്പോ നിനക്ക് നല്ല രസം തോന്നുന്നുണ്ടല്ലേ. കൊള്ളം, ഒന്ന് ഇവിടുന്ന് പോയി തടാ. ഇല്ല, പറ്റില്ല, ഐ ആം നോട്ട് ഗോയിങ്. നീ ഒന്ന് ചിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പോയി തരാം. എന്നെ നോക്കണമെന്നില്ല, അങ്ങോട്ട് നോക്കണേ, എനിക്ക് അങ്ങ് നടക്കാൻ നോക്ക്. എനിക്ക് നിന്നെ ചിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷെ നിന്റെ കാലിൽ ഉളുക്ക് മാറ്റി തരാൻ എനിക്ക് കഴിഞ്ഞല്ല. ഏ കണ്ടല്ല, നിന്റെ വേദനകൾ മാറ്റിത്തരാൻ എനിക്ക് മാത്രമേ പറ്റൂ. ഇനിയെങ്കിലും നീ ഒരിക്കലും നിന്റെ വേദന കാണാത്തവനെ ഞാനെന്ന് പറയരുത്. ആഹാ, ഇത് നല്ല ഭംഗിയുള്ള ചുരിദാറാണല്ലോ, എന്തൊരു ചന്ത. എന്നാലും ഈ ഷാള് ചെറുതാണോ എന്നൊരു സംശയം. ഒന്ന് വായ അടക്കടാ. അല്ല ബൽദേവ, ഞാൻ പറഞ്ഞതേ, ഈ ഷോളൊക്കെ എല്ലാ സ്ഥലത്തും ഒരേ സൈസിലുള്ളതാവും, വലുതും ചെറുതൊന്നും ആവില്ല. നിനക്ക് ഇതിനെ പറ്റി ഒരു വിവരമൊന്നും ഞാൻ ഇപ്പൊ തെളിക്കാം. എന്നോടാണ് കളി, ഈ ഷാള് നീ ഇടുമ്പോ വളരെ ചെറുതായിരിക്കും മോളെ. അത് ചെറുതൊന്നും അല്ലടാ,